ഹായ് ആൾ, വെൽക്കം ടു ആൻസി ടെക് യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലെ ഹാഫ് സബ്ട്രാക്റ്റർ, ഫുൾ സബ്ട്രാക്റ്റർ, മൾട്ടിപ്ലക്സർ, ഡി മൾട്ടിപ്ലക്സർ എന്നീ പോർഷൻസാണ്. പോളിടെക്നിക് ലെക്ചറിൻ ഇലക്ട്രോണിക്സിൻ്റെ എക്സാം January 5 അപ്പോൾ നമ്മൾ അതിൽ രണ്ട് ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. രണ്ട് ബാച്ചസ് റണ്ണിംഗ് ആണ്. പുതിയൊരു ബാച്ച് ബുധനാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളൊരു 60 days ടൈം ടേബിൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള ക്ലാസ്സസാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ലൈവായിട്ട് ഒരു ക്ലാസ്സസും ഇല്ല, എല്ലാ റെക്കോർഡഡ് ക്ലാസ്സസാണ്. റെക്കോർഡഡ് വീഡിയോസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും, അതിൻ്റെ കൂടെ PDF നോട്ട്സ് പ്രൊവൈഡ് ചെയ്യും. കൂടാതെ ഓരോ ടോപ്പിക്സ് കഴിയുമ്പോഴും MCQ ക്വസ്റ്റ്യൻസും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഡിസ്കഷനും മോക്ക് എക്സാംസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ബുധനാഴ്ചത്തേക്ക് വേണ്ടി ജോയിൻ ചെയ്യുക, ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഹാഫ് സബ്ട്രാക്ടർ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് സബ്ട്രാക്ടർ? ഈസ് എ ഡിജിറ്റൽ സർക്യൂട്ട് വിച്ച് ഈസ് യൂസ് ടു സബ്ട്രാക്ട് ബൈനറി ഡിജിറ്റ്സ്. അതായത് ബൈനറി ഡിജിറ്റ്സിനെ സബ്ട്രാക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഹാഫ് സബ്ട്രാക്ടർ എന്ന് പറയുന്നത്. ഹാഫ് സബ്ട്രാക്ടർ ഈസ് എ കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട്. ഒരു കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട് ആണ് ഹാഫ് സബ്ട്രാക്ടർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് സബ്ട്രാക്ടിങ് 2 single-bit നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ ഹാഫ് സബ്ട്രാക്ടർ ഉപയോഗിച്ച് 2 single-bit നമ്പേഴ്സ് മാത്രമേ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇറ്റ് കണ്ടെയ്ൻസ് 2 inputs ആൻഡ് 2 outputs. അപ്പോൾ ഇതിന് 2 inputs ഉണ്ട്, 2 outputs ഉണ്ട്. അപ്പോൾ 2 outputs ആണ് ഡിഫറൻസ് ആൻഡ് ബോറോ. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഇത് 2 ഇൻപുട്ട് നമ്മൾ കൊടുക്കുകയാണ് ഒരു ഹാഫ് സബ്ട്രാക്ടിലേക്ക്. നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഡിഫറൻസ് ബോറോ ആണ് വരുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമേ അറിയാം നമ്മൾ എങ്ങനെയാണ് സബ്ട്രാക്ഷൻ ഓഫ് സിംഗിൾ ബിറ്റ്സ് ചെയ്യുന്നത്. 0 - 0 എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. 0 - 1 എന്ന് പറയുന്നത് 1 വിത്ത് ബോറോ 1 ഉണ്ട് അല്ലേ. ഇനി 1 - 0 എന്ന് പറയുന്നത് 1 1 - 1 എന്ന് പറയുന്നത് 0 ഓക്കെ, അപ്പോൾ ജസ്റ്റ് നോക്കിയിരിക്കാം. ഹാഫ് സബ്ട്രാക്ട് പഠിക്കുമ്പോൾ ഇത് അറിഞ്ഞിരിക്കണം. 0 - 0 ആണ് 0. 0 - 1 എന്ന് പറയുന്നത് 1 വിത്ത് ബോറോ 1 ഉണ്ട്. 1 - 0 = 1. 1 - 1 എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഒരു ഹാഫ് സബ്ട്രാക്ടർ ഡിസൈൻ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഹാഫ് സബ്ട്രാക്ടർ ഇറ്റ്സ് ഡിസൈൻഡ് ഇൻ ദ ഫോളോയിങ് സ്റ്റെപ്സ്. ഓക്കെ, ആദ്യം എന്താണ്? ഐഡൻറ്റിഫൈ ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വേരിയബിൾസ്. ആദ്യം ഇൻപുട്ടും ഔട്ട്പുട്ടും ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ ഇൻപുട്ട് വേരിയബിൾസ് എയും ബിയും, അഥവാ 0 - 1 ആണ്. ഔട്ട്പുട്ട് വേരിയബിൾസ് എന്താണ്? ഡിയും ബിയും ആണ്. ഡി എന്ന് പറയുന്ന ഡിഫറൻസും ബി എന്ന് പറയുന്നത് ബോറോയുമാണ്. അപ്പോൾ എന്തിന് നമ്മൾ എന്ത് ചെയ്യുക? ട്രൂ ടേബിൾ വരയ്ക്കുക. നമുക്കറിയാം, അപ്പോൾ നമ്മൾ ഇൻപുട്സ് എയും ബിയും കൊടുക്കുകയാണ്, 0 0. അപ്പോൾ നമുക്ക് 2 ഇൻപുട്സ് ആകുമ്പോൾ കോമ്പിനേഷൻസ് എത്രയാണ്? 0 0 0 1 1 0 1 1 ആണ് വരുന്ന കോമ്പിനേഷൻസ്. അപ്പോൾ നമുക്ക് നോക്കാം, 0 - 0 എന്താണ്? 0 ബോറോ ഇല്ലെസ് ബോറോയും 0. ഇനി 0 - 1 എന്താണ്? 1 വിത്ത് ബോറോ 1 അല്ലേ. അടുത്ത് 1 - 0 എന്ന് പറയുന്നത് 1 ബോറോ ഇല്ല 0. 1 - 1 എന്ന് പറയുന്നത് 0 ബോറോ 0. ഇതാണ് ഇതിൻ്റെ ട്രൂ ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിനി എന്ത് ചെയ്യണം? ഇത് വെച്ചൊരു കെ മാപ്പ് വരയ്ക്കുക. അപ്പോൾ നമുക്ക് നോക്കാം 1 വരുന്നത്. അപ്പോൾ ആദ്യം ഔട്ട്പുട്ട് ഡിഫറൻസിൻ്റെ കെ മാപ്പ് നോക്കുമ്പോൾ എന്താണ്? 1 വരുന്നത് എവിടെയൊക്കെയാണ്? ഇവിടെയാണ്. അപ്പോൾ ആദ്യം ഇവിടെയുണ്ട്, ഇവിടെയുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം ഇതെന്ന് പറയുന്നത്. അപ്പോൾ എ ബാർ ബിയിലും എ ബി ബാറിലും ആണ് എന്ത് വരുന്നത്? 1 ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് അവിടെ കൊടുക്കാം, എ ബാർ ബിയിൽ 1 കൊടുക്കുക, അതുപോലെ എ ബി ബാറിൽ കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്ത് വരും? എ ബാർ ബി പ്ലസ് എ ബി ബാർ എന്ന് വരും. അതെന്ന് പറഞ്ഞാൽ എന്താണ്? എ എക്സ് ഓർ ബി ആണ്. അപ്പോൾ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? എ എക്സ് ഓർ ബി ആണ്. ഇനി അതുപോലെ ബോറോയുടെ നോക്കാം. ബോറോയിൽ 1 വരെ ഔട്ട്പുട്ട് വരുന്നത് എവിടെയാണ്? ഇവിടെ ഒരിടത്ത് മാത്രമേ ഉള്ളൂ. ഏതാണത്? എ ബാർ ബിയിലാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുക, എ ബാർ ബിയിൽ 1 കൊടുക്കുക. ബോറോ എന്ന് പറയുന്നത് എന്താണ്? എ ബാർ ഡോട്ട് ബി ആണ്. ഓക്കെ, ഇനി നമ്മൾ അതിൻ്റെ ലോജിക് ഡയഗ്രാം വരയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മൾ എ എക്സ് ഓർ ബി ആണ്. അപ്പോൾ എയും ബിയും വരയ്ക്കുക, എയ്ക്ക് ഒരു നോട്ട് കൊടുക്കുക, അതും വരച്ചു വയ്ക്കുക. എന്നിട്ട് എന്താണ്? എ എക്സ് ഓർ ബി, ഒരു എക്സ് ഓർ ഗേറ്റ് വരയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് ഡിഫറൻസ് കിട്ടും, എ എക്സ് ഓർ ബി കിട്ടും. ഇനി നമുക്ക് എന്താണ്? ബോറോ എന്ന് പറയുന്ന എ ബാർ ഡോട്ട് ബി അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക? എയ്ക്ക് നോട്ട് കൊടുക്കുക, അപ്പോൾ എ ബാർ കിട്ടും. ഒരു ആൻഡ് ഗേറ്റിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബോറോ എ ബാർ ഡോട്ട് ബിയും കിട്ടും. ഓക്കെ ഓക്കെ, പക്ഷേ ഇല്ല, ഹാഫ് സബ്ട്രാക്ടർ ഇങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഇതിൻ്റെ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഹാഫ് സബ്ട്രാക്ടർ ഡു നോട്ട് ടേക്ക് ഇൻ ടു അക്കോർഡ് ബോറോ ഇൻ ഫ്രം ദ പ്രീവിയസ് സർക്യൂട്ട്. അപ്പോൾ എന്താണ്? ഈ ബോറോ കൺസിഡർ ചെയ്യത്തില്ല, ബോറോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ ഹാഫ് സബ്ട്രാക്ടിൽ വർക്ക് ചെയ്യത്തില്ല. ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഹാഫ് സബ്ട്രാക്ടർ എന്ത് ചെയ്യില്ല, ബോറോ നോക്കത്തില്ല. ദിസ് ഈസ് എ മേജർ ഡ്രോബാക്ക് ഓഫ് ഹാഫ് സബ്ട്രാക്ടേഴ്സ്. ഇത് ഹാഫ് സബ്ട്രാക്ടിൻ്റെ ഒരു മേജർ ഡ്രോബാക്ക് ആണ്. ദിസ് ഈസ് ബിക്കോസ് റിയൽ ടൈം സിനാരിയോസ് ഇൻവോൾവ് സബ്ട്രാക്ടിങ് ദ മൾട്ടിപ്പിൾ നമ്പർ ഓഫ് ബിറ്റ്സ് വിച്ച് കനോട്ട് ബി അക്കംപ്ലിഷ്ഡ് യൂസിംഗ്
ഹാഫ് സബ്ട്രാക്ട്. അത് നമുക്ക് മൾട്ടിപ്പിൾ നമ്പർ ഓഫ് ബിറ്റ്സ് സബ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി ഈ ഹാഫ് സബ്ട്രാക്ട് ഉപയോഗിച്ച് പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു ലിമിറ്റേഷൻസ് മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഫുൾ സബ്ട്രാക്ടർ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് ഫുൾ സബ്ട്രാക്ടർ നോക്കാം. ഫുൾ സബ്ട്രാക്ടർ ഈസ് എ കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട്. അതും എന്താണ്, ഒരു കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ടാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് സബ്ട്രാക്ടിങ് ടു സിംഗിൾ ബിറ്റ് നമ്പേഴ്സ്. രണ്ട് സിംഗിൾ ബിറ്റ് സം നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നു. ഇറ്റ് ഓൾസോ ടേക്സ് ഇൻ ടു കൺസിഡറേഷൻ ബോറോ ഓഫ് ദി ലോവർ സിഗ്നിഫിക്കൻറ്റ് സ്റ്റേജ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഫുൾ സബ്ട്രാക്ടർ ബോറോയെ കൺസിഡർ ചെയ്യുന്നുണ്ട്. Thus, full subtractor has the ability to perform the subtraction of 3 bits. Okay, appo endana ee 3 bit subtraction full subtractor le possible aanu. Adhe namaku nokka. Ippo namaku 0 0 1 0 1 0. Appo namaku idu endha oru half order half subtract le nokki okka. 1 minus 0 nu parana 1 aanu. Okay, ini 0 minus 1 nu parana 1 aanu. Idu okay aanu. Appo idinu borrow undu 1. Appo ivide vandu varya 3 bit varyaanu. Appo idu endilla, idu oru half subtract namaku implement cheyan pattathilla. Appo adu kondana nammal endu ubayogikkunnathu, oru full subtractor ubayogikkunnathu. Appo ee oru reethiyila multiplication namaku endu, sorry, ee reethiyila namaku endu cheyan pattum, subtraction ee full subtractor ubayogichu cheyan pattum. Appo endana full subtractor has the ability to perform the subtraction of 3 bits. 3 bit subtractions full subtractor le cheyan pattum. Full subtractor contains 3 inputs and 2 outputs, difference and borrow. Appo endana full subtractor le 3 inputs aanu ullad, adayathu a yum b yum undu, pin endana b in nu parayna input um undu, output nu parayna idana difference um b out um aanu, borrow ide difference um varunnundu borrow um varunnundu, rendu output um varunnundu. Okay, ഇനി എങ്ങനെയാണ് ഒരു ഫുൾ സബ്ട്രാക്ട് ഡിസൈൻ ചെയ്യുന്നത്? ആദ്യം ഇൻപുട്ടും ഔട്ട്പുട്ട് വേരിയബിൾസ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇൻപുട്ട് വേരിയബിൾസ് ഏതൊക്കെയാണ്, എയും ബിയും ഉണ്ട്, ബി ഇന്നും ഉണ്ട്, സീറോയും വണ്ണും ആവാം. ഔട്ട്പുട്ട് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ഡിയും ബി ഔട്ടാണ്. ഡി എന്ന് പറഞ്ഞാൽ ഡിഫറൻസും, ബി ഔട്ട് എന്ന് പറയുന്നത് ബോറയുമാണ്. ഇനി നമ്മൾ ട്രൂ ടേബിൾ വരയ്ക്കുകയാണ് അല്ലേ. ടു ടേബിൾ വരയ്ക്കുമ്പോൾ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കേസസ് ഏതൊക്കെയാണ്, 0 0 0 0 0 1 0 1 0 0 1 1 1 0 0 1 0 1 1 1 1. ഓക്കെ, ഇതാണ് നമ്മൾ 3 ഇൻപുട്സ് വരുമ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ബി ഔട്ട് നോക്കാം. അപ്പോൾ എന്താണ് 0 - 1 0 എന്ന് പറഞ്ഞാൽ എന്താണ്, 0 - 0 എന്ന് പറയുന്നത് 0 ആണ്, പിന്നെ ആ 0 - 0 0 ആണ്. അപ്പോൾ നമുക്ക് രണ്ടും ബി ബോറോയും ഡിഫറൻസും എന്ത് കിട്ടി, 0 കിട്ടി. ഇനി അടുത്ത് നോക്കി, 0 - 0 0 ആണ്, പിന്നെ 0 - 1 എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് 1 എന്ന് കിട്ടി. അപ്പോൾ 1 ഉണ്ട്, ബോറോയും എന്തുണ്ട്, 1 ഉണ്ട്. 0 - 1 1 ഉണ്ട്, ബോറോ 1 ഉണ്ട്. ഓക്കെ, അടുത്ത് 0 - 1 എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. അവിടെ എന്തുണ്ട്, ബോറോ 1 ഉണ്ട്, പിന്നെ 1 - 0 1 ആണ്. അടുത്ത് 0 - 1 എന്ന് പറയുന്നത് 1 ആണ്, ബോറോ 0 - 1 എന്ന് പറഞ്ഞാൽ 1 ആണ്, പിന്നെ എന്തുണ്ട്, 1 ഉണ്ട്, ബോറയും ഉണ്ട്, പിന്നെ എന്താണ്, 1 - 1 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1 0 കിട്ടും. ഇനി അടുത്ത് വരുന്നത് നോക്കി. ഓക്കെ, ഇതൊന്നുകൂടി നോക്കിയേ, 0 - 1 എന്ന് പറഞ്ഞാൽ എന്താണ്, 0 - 1 എന്ന് പറഞ്ഞാൽ 1 ആണ് വിത്ത് ബോറോ 1. ആ ബോറോ 1 ഇവിടെ തിരിച്ചാണേ, ബോറോ ആണ് ഇവിടെ കൊടുക്കുന്നത്, ഡിഫറൻസ് ആണ് ഇപ്പോൾ. അപ്പോൾ ബോറോ അവിടെ കൊടുക്കുക, പിന്നെ എന്താണ്, 1 - 1 എന്ന് പറഞ്ഞാൽ എന്താണ്, 0 ആണ്, അത് അവിടെ കൊടുക്കുക. അടുത്ത് നോക്കി, 1 - 0 എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്, പിന്നെ എന്താണ് 1, പിന്നെ ആ 1 - 0 എന്ന് പറയുന്നത് എന്താണ്, അത് 1 ആണ്. അപ്പോൾ ബോറോ ഇല്ല, ബോറോ 0 ആണ്. ഇനി അടുത്ത് നോക്കി, 1 - 0 എന്ന് പറയുന്നത് 1 ആണ്, പിന്നെ എന്താണ്, 1 - 1 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ രണ്ട് ബോറയും ഡിഫറൻസും 0 ആണ്. ഇനി 1 - 1 എന്ന് പറയുന്നത് 0 ആണ്, പിന്നെ എന്താണ്, 0 - 0 0 ആണ്. അവിടെ രണ്ടിടത്തും 0 വന്നു. ഇനി ഇവിടെ 1 - 1 എന്ന് പറഞ്ഞാൽ എന്താണ്, 0 ആണ്. 0 - 1 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഡിഫറൻസ് ഉണ്ട്, പിന്നെ എന്തുണ്ട്, ഒരു ബോറയും ഉണ്ട്. അപ്പോൾ ഡിഫറൻസിൻ്റെയും ബോറോയുടെയും ഔട്ട്പുട്ട്സ് നമ്മൾ എഴുതി. ഇനി എന്ത് ചെയ്യുക, നമ്മൾ അത് വെച്ചൊരു കെ മാപ്പ് ഇംപ്ലിമെൻ്റ് ചെയ്യുക. ഔട്ട്പുട്ട് 1 വരുന്ന നോക്കുക, ഇവിടെ എവിടെയൊക്കെയുണ്ട്, എ ബാർ ബി ബാർ ബി ഇന്നിലും, പിന്നെ എവിടെയാണ്, എ ബാർ ബി ബി ഇൻ ബാറിൽ, പിന്നെ എ ബാർ ബി ബി ഇന്നിൽ, പിന്നെ എ ബി ബി ഇന്നിൽ ഒക്കെ എന്താണ്, ഔട്ട്പുട്ട് 1 ആണ്. അപ്പോൾ അങ്ങനെ വരുന്നത് നമ്മൾ എന്ത് കൊടുക്കുക, 1 കൊടുക്കുക. 1 കൊടുക്കുമ്പോൾ നമ്മളത് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എ എക്സ് ഓർ ബി എക്സ് ഓർ ബി ഇന്നെന്ന് കിട്ടും. ഓക്കെ, സോൾവ് ചെയ്യുമ്പം എ എക്സ് ഓർ ബി എക്സ് ഓർ ബി ഇന്നെന്ന് കിട്ടും. അതുപോലെ നമ്മൾ ഡിഫറൻസിൻ്റെതും ചെയ്യുക. ഡിഫറൻസിൻ്റെ ചെയ്യുമ്പം നമുക്ക് എന്ത് കിട്ടും, ഇവിടെ 3, 2, 3, 4 എടുത്തുണ്ട്, അതും എന്ത് ചെയ്യുക, അവിടെയും കൊടുക്കുക. ഇത് ഡിഫറൻസിൻ്റെയാണ്, ഇത് ഡിഫറൻസ് ചെയ്യുമ്പോഴാണ് എ എക്സോർ ബി എക്സോർ ബീന് കിട്ടുന്നത്. അതുപോലെ നമ്മൾ എന്താണ്, ബി ബോറോയ്ക്കും ബോറോയ്ക്കും കൊടുക്കുമ്പോൾ ബോറോയ്ക്കും ചെയ്യുമ്പോൾ എന്ത് കിട്ടും, നമുക്ക് ഇവിടെ ഇത്രയും വരും. അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുക, 1, 2, 3 ഗ്രൂപ്പ് ചെയ്യുക. ഗ്രൂപ്പ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, എ ബാർ ബി പ്ലസ് എ ബാർ ബി എ ബാർ പ്ലസ് ബി ഇൻറ്റു ബി ഇൻ എന്ന് കിട്ടും. നമുക്കറിയാം കെ മാപ്പ് സിംപ്ലിഫിക്കേഷനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ബി ഔട്ട് എന്ന് പറയുന്നത് എ ബാർ ബി പ്ലസ് എ ബാർ പ്ലസ് ബി ഇൻറ്റു ബി ഇൻ എന്ന് കിട്ടും.
ഓക്കെ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഏതിൻ്റെയാണ് ഡിഫറൻസും ഇത് പറയുന്നത് ബോറോയുടെയാണ്. ഓക്കെ, ഇനി നമ്മൾ അത് വെച്ച് എന്ത് ചെയ്യാം, ലോജിക് ഡയഗ്രാം വരയ്ക്കാം. എയും ബിയും ബി ഇന്നും ഉണ്ട്, ആ ഇൻപുട്സ് ബി എ കോംപ്ലിമെൻ്റ് ഉണ്ട്, അതെടുക്കാം. ഇത് ആദ്യത്തെ ഇത് എന്ത് ചെയ്യുക, എക്സോർ ചെയ്യുമ്പം നമുക്ക് എന്ത് കിട്ടും, ഡി കിട്ടും. മൂന്നും കൂടി എക്സോർ ചെയ്യുമ്പോൾ ഡി ഡിഫറൻസ് കിട്ടും. പിന്നെ എന്താണ്, ആൻഡ് ഗേറ്റി കൊടുത്ത് എന്ത് ചെയ്യുക, സം ചെയ്തിട്ട് പിന്നെ അത് എക്സോർ ചെയ്യുമ്പോൾ നമുക്ക് ബി ഔട്ടും കിട്ടും. ഓക്കെ, ആൻഡ് ഗേറ്റിൽ കൊടുത്ത് എന്താ സമ്മാണോ ചെയ്യുന്നതല്ല, പ്രോഡക്റ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, എക്സോർ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ബി ഔട്ട് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്താണ് മൾട്ടിപ്ലക്സർ എന്ന് പറയുന്നത്. മൾട്ടിപ്ലക്സർ എന്താണ്, മൾട്ടിപ്ലക്സർ ഈസ് എ കോമ്പിനേഷണൽ സർക്യൂട്ട് ദാറ്റ് ഹാസ് മാക്സിമം 2n ഡേറ്റ ഇൻപുട്സ്, n സെലക്ഷൻ ലൈൻസ് ആൻഡ് സിംഗിൾ ഔട്ട്പുട്ട് ലൈൻ. ഓക്കെ, ഇവിടെ വരുന്നത് എന്താണ്, 2n ഡേറ്റ ഇൻപുട്സ് കാണും, പിന്നെ എന്താണ് n സെലക്ഷൻ ലൈൻസും സിംഗിൾ ഔട്ട്പുട്ട് ലൈനും ആണുള്ളത്. വൺ ഓഫ് ദീസ് ഡേറ്റ ഇൻപുട്സ് വിൽ ബി കണക്റ്റഡ് ടു ദ ഔട്ട്പുട്ട് ബേസ്ഡ് ഓൺ ദ വാല്യൂ ഓഫ് സെലക്ഷൻ ലൈൻസ്. അതായത് സെലക്ഷൻ ലൈൻസിൻ്റെ വാല്യൂവിലാണ് ഔട്ട്പുട്ട് ബേസ് ചെയ്യുന്നത്. അതായത് നമുക്ക് എന്നിൻ്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് വൺ ആണ്, മിനിമം വാല്യൂ വണ്ണും എടുക്കാം. അതായത് നമുക്ക് ഇൻപുട്ട് എന്ന് പറയുന്നത് അപ്പോൾ 2n എന്ന് പറയുമ്പോൾ 2n കൊടുക്കുകയാണെങ്കിൽ ഇൻപുട്ട് 2 ആയിരിക്കും. അപ്പോൾ രണ്ട് ഇൻപുട്ട്സ് കിട്ടും. അപ്പോൾ നമ്മൾ സെലക്ട് ലൈൻ, രണ്ട് ഇൻപുട്ട് ആകുമ്പോൾ സെലക്ട് ലൈൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യാം. നമ്മളിപ്പോൾ നോക്കാം, സിൻസ് ദെർ ആർ എൻ സെലക്ഷൻ ലൈൻസ് ദർ വിൽ ബി 2n പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് സീറോസ് ആൻഡ് വൺസ്. ഓക്കെ, എൻ സെലക്ഷൻ ലൈൻസ് ഉണ്ടെങ്കിൽ 2n പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് സീറോസും വൺസും കാണും. സോ ഈച്ച് കോമ്പിനേഷൻ വിൽ സെലക്ട് ഓൺലി 1 ഡേറ്റ ഇൻപുട്ട്, 1 ഡേറ്റ ഇൻപുട്ടേ സെലക്ട് ചെയ്യത്തുള്ളൂ. മൾട്ടിപ്ലക്സർ ഈസ് ഓൾസോ കോൾഡ് ആസ് മക്സ് എന്നും പറയുന്നുണ്ട് മൾട്ടിപ്ലക്സറിനെ. ഓക്കെ, നമുക്ക് പല രീതിയിലുള്ള മൾട്ടിപ്ലക്സർ ഉണ്ട്. നമുക്ക് പല രീതിയിലും മൾട്ടിപ്ലക്സർ എടുക്കാം. 2x1 മൾട്ടിപ്ലക്സർ ഉണ്ട്, പിന്നെ എന്താണ് 4x1 മൾട്ടിപ്ലക്സർ ഉണ്ട്, പിന്നെ 8:1 മൾട്ടിപ്ലക്സർ ഉണ്ട്, 16x1 മൾട്ടിപ്ലക്സർ, 32x1 മൾട്ടിപ്ലക്സർ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൾട്ടിപ്ലക്സേഴ്സ് ആണ്. അപ്പോൾ എന്താണ്, ഒന്നിലധികം ഇൻപുട്ടുകളിൽ നിന്ന് ആവശ്യമുള്ള ഒരു ഇൻപുട്ടിനെ ഔട്ട്പുട്ടിലേക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മൾട്ടിപ്ലക്സേഴ്സ് യൂസ് ചെയ്യുന്നത്. ഒന്നിലധികം ഇൻപുട്ടുകളിൽ നിന്ന് ആവശ്യമുള്ള ഒരു ഇൻപുട്ടിനെ ഔട്ട്പുട്ടിലേക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് എന്തുപയോഗിക്കുന്നത്, മൾട്ടിപ്ലക്സർ ഉപയോഗിക്കുന്നത്. അങ്ങനെ ആവശ്യമുള്ള ഇൻപുട്ടിനെ ഔട്ട്പുട്ടിലേക്ക് സെലക്ട് ചെയ്യുന്നത് സെലക്ട് ലൈൻ്റെ സഹായത്തോടു കൂടിയാണ്. അപ്പോൾ ഏതാണ്, സെലക്ട് ലൈൻ്റെ സഹായത്തോടെയാണ് ആവശ്യമുള്ള ഇൻപുട്ടിനെ ഔട്ട്പുട്ടിലേക്ക് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, സെലക്ട് ലൈനിൽ നമുക്ക് എന്താണ് വാല്യൂ സീറോ, സെലക്ട് ലൈനിലെ വാല്യൂ സീറോ വന്നാൽ ഔട്ട്പുട്ടിലേക്ക് എന്താണ് സെലക്ട് ചെയ്യുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് ഡി സീറോ ആയിരിക്കും. പിന്നെ ഇത് വണ്ണ് വരെയാണെങ്കിൽ ഡി വണ്ണ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ രണ്ട് മൾട്ടിപ്ലക്സർ വരയ്ക്കുമ്പം ഒരു 2x1 മൾട്ടിപ്ലക്സർ ഞാൻ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് ഡി സീറോ ഡി വൺ, ഓക്കെ, രണ്ട് ഇൻപുട്ട്സ്, ഒരു വൈ ഉണ്ട്. ഇതാണ് സെലക്ട് ലൈൻ എന്ന് പറയുന്നത്. ഇവിടെ കൊടുക്കും സെലക്ട് ലൈൻ. അപ്പോൾ ഒരു സെലക്ട് ലൈനാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് സെലക്ട് ലൈനിൽ സീറോ ആണെങ്കിൽ, സീറോ ആണെങ്കിൽ കൊടുക്കുക, വാല്യൂ കൊടുക്കുകയാണെങ്കിൽ ഔട്ട്പുട്ട് സെലക്ട് ചെയ്യുന്ന ഇതായിരിക്കും, സെലക്ട് ചെയ്യുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് ഡി സീറോ ആയിരിക്കും. സെലക്ട് ലൈനിൽ വൺ ആണെങ്കിൽ എന്താണ് ഔട്ട്പുട്ടിലേക്ക് സെലക്ട് ചെയ്യുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് ഡി വൺ ആയിരിക്കും. അപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ വരയ്ക്കുമ്പോൾ സെലക്ട് ഇപ്പോൾ എന്ത് കൊടുക്കാം, സീറോയും വണ്ണും കൊടുക്കാം. വൈ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താ, സീറോ ആണെങ്കിൽ ഡി സീറോയും വരും, വണ്ണാണെങ്കിൽ ഡി വണ്ണും വരും. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇതും കൂടുതലായിട്ടും ട്രാൻസ്മിഷൻ പേർപ്പസിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അറ്റ് എ ടൈം ഒന്നാണ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഒരു ലൈനിലെ ഡേറ്റ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, സെലക്ട് ലൈൻ ഉപയോഗിച്ച് തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ. ഒരു ലൈനിൽ മാത്രമേ അത് തീരുമാനിക്കത്തുള്ളൂ. ഓക്കെ, അതായത് പിന്നെ ഇനി സെലക്ട് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ 4x1 മൾട്ടിപ്ലക്സറിലാണെങ്കിൽ 2 സെലക്ഷൻ വേരിയബിൾസ് കാണും. ഇനി അതുപോലെ 8:1 മൾട്ടിപ്ലക്സ്, 8x1 മൾട്ടിപ്ലക്സറിലാണെങ്കിൽ 3 സെലക്ട് ലൈൻസ് കാണും. പിന്നെ 16:1 4 സെലക്ട് ലൈൻസ് കാണും. 13:1 5 സെലക്ട് ലൈൻസ് കാണും. അപ്പോൾ ആ ഒരു റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എം ഈക്വൽസ് ലോഗ് 2 എൻ. ഓക്കെ, ലോഗ് ബേസ് ടു ദ പവർ 2 ആണ്, ലോഗ് 2 എൻ അങ്ങനെ കൊടുക്കാം. അപ്പോൾ നോക്കിക്കോ, ലോ എൻ എം ഈക്വൽസ് ലോഗ് 2 എൻ എന്ന് കൊടുക്കാം. ഇതാണ് ആ റിലേഷൻ. എം ഇത് എം എന്ന് പറയുന്നത് നമ്പർ ഓഫ് സെലക്ട് ലൈൻസ് ആണ്. സെലക്ട് ലൈൻസ് എങ്ങനെ കണ്ടുപിടിക്കുന്നു പറഞ്ഞത്, എം ഈക്വൽസ് നമ്പർ ഓഫ് സെലക്ട് ലൈൻസും എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇൻപുട്സ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ കൊടുക്കുന്നത് ഇപ്പോൾ നോക്കിക്കോ, നമുക്ക് എന്താണ് എം ഈക്വൽസ് നമുക്ക് കണ്ടുപിടിക്കണം, നമ്പർ ഓഫ് സെലക്ട് ലൈൻസ് കണ്ടുപിടിക്കുകയാണ്. ലോഗ്, അപ്പോൾ നമുക്ക് നോക്കാം ഒരു 32x1 മൾട്ടിപ്ലക്സറിൽ എത്ര സെലക്ട് ലൈൻസ് വേണമെന്ന് നോക്കാം. ലോഗ് 2 എൻ്റെ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 32 ആണ്. നമ്പർ ഓഫ് ഇൻപുട്സ് എന്ന് പറഞ്ഞാൽ 32 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ലോഗ് 2 5 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം, 5 log 2 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം, 5 log 2 എന്ന് പറഞ്ഞാൽ ലോഗ് 2 എന്ന് പറയുന്നത് എന്താണ്, 5 x 1 എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ആണ് അല്ലേ.
ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണാതെ പഠിച്ച് വന്നാലും മതി. 4:4 മൾട്ടിപ്ലക്സിലാണെങ്കിൽ 2 ആണ്, 2:1 1 ആണ്, 4:1 2, പിന്നെ 8:1 3, 16:1 4, 32:1 5 സെലക്ട് ലൈൻസ് ഉണ്ടാവും. ഓക്കെ, ഇനി ഒരു 4:1 നമുക്ക് നോക്കാം. ഒരു 2:1 മൾട്ടിപ്ലക്സിലാണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? 2:1 എന്ന് പറയുമ്പോൾ എന്താണ്, രണ്ട് ഇൻപുട്സും കാണും ഒരു ഔട്ട്പുട്ടും കാണും അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? 2:1 വരയ്ക്കാം. I0 I1 ഒരു ഔട്ട്പുട്ട് സെലക്ട് ലൈനും കൊടുക്കും. ഓക്കെ, അത് അനുസരിച്ചുള്ള ഔട്ട്പുട്ട് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യുന്നത്, നമുക്ക് സെലക്ട് ലൈൻ 0 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? I0 ആയിരിക്കും. Y എന്ന് പറയുന്നത് I0 ആയിരിക്കും. 1 ആണെങ്കിൽ എന്ത് വരും? Y എന്ന് പറയുന്നത് I1 ആയിരിക്കും അല്ലേ. അപ്പോൾ ഇത് വരുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം? നമുക്ക് Y=, ഇതിപ്പോൾ എന്താണ്, എവിടെയൊക്കെ വന്ന 0 വരുമ്പോൾ, അതായത് S̄ I0 + S̄ I1 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ Y എന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? S̄ I0 + S̄ I1 എന്ന് എഴുതാം. ഇതാണ് ഒരു 2:1 മൾട്ടിപ്ലക്സിൽ എഴുതുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇനി അതുപോലെയാണ് 4:1 മൾട്ടിപ്ലക്സ്. അപ്പോൾ 4:1 മൾട്ടിപ്ലക്സർ എന്താണ്? 4 ഇൻപുട്സ് ഉണ്ട്, കണ്ട. I0 I1 I2 I3 ആണ്. 2 സെലക്ഷൻ ലൈൻസ് ആണുള്ളത്, S1 S0 ആൻഡ് 1 ഔട്ട്പുട്ട് Y, ഒരു ഔട്ട്പുട്ട് Y ഉണ്ട്. ഇനി എന്താണ് ഇതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം കണ്ടല്ലോ. 1 of these 4 ഇൻപുട്സ് വിൽ ബി കണക്റ്റഡ് ടു ദ ഔട്ട്പുട്ട് ബേസ്ഡ് ഓൺ ദി കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ട് പ്രസൻറ്റ് അറ്റ് ദീസ് സെലക്ഷൻ ലൈൻസ്. ഓക്കെ, അപ്പോൾ 1 of these 4 ഇൻപുട്സ് വിൽ ബി കണക്റ്റഡ് ടു ദ ഔട്ട്പുട്ട് ബേസ്ഡ് ഓൺ ദി കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ട് പ്രസൻറ്റ് അറ്റ് ദീസ് 2 സെലക്ഷൻ ലൈൻസ്. ഓക്കെ, സെലക്ഷൻ ലൈൻസ് അനുസരിച്ചാണ് എന്ത് ചെയ്യുന്ന ഔട്ട്പുട്ട് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇത് കണ്ടോ, S1 ഉം S0 ഉം ഉണ്ട് സെലക്ഷൻ ലൈൻസ്. അപ്പോൾ കോമ്പിനേഷൻസ് എത്ര? രണ്ട് സെലക്ഷൻ ലൈൻസ് വരുമ്പോൾ 0 0 0 1 1 0 1 1 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്, 0 0 വരുമ്പോൾ I0 ആയിരിക്കും, 0 1 വരുമ്പോൾ I1 1 0 ആകുമ്പോൾ I2 1 1 ആകുമ്പം I3. അത് വെച്ച് എക്സ്പ്രഷൻ എഴുതാമല്ലോ. അപ്പോൾ എന്താണ് S1 bar S0 bar I0 കണ്ടോ ഫസ്റ്റ്, പ്ലസ് ഇത് ഓരോന്നായിട്ട് നമ്മൾ എഴുതുക. എഴുതുമ്പോൾ നമുക്ക് S1 bar S0 I0 S1 bar S0 I1 S1 S0 bar I2 S1 S0 I3 എന്ന് കിട്ടും. ഓക്കെ, അതാണ് ബൂളിയൻ ഫങ്ഷൻ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, ഇതിൻ്റെ ഔട്ട്പുട്ട്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം നമുക്ക് വരയ്ക്കാൻ പറ്റും, വരയ്ക്കാൻ നമുക്ക് അറിയാം അല്ലേ. ആദ്യം എല്ലാം പ്രോഡക്റ്റ് കണ്ടോ, ഇതിൻ്റെയൊക്കെ പ്രോഡക്റ്റ് എടുത്തിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളതിനെ എക്സോർ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഓർ എക്സോർ അല്ല, ഓറിൽ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ സമ്മ് കിട്ടും. ഓക്കെ ഓക്കെ, അപ്പോൾ അത് നമുക്ക് അതുപോലെ നമുക്ക് എത്ര എത്രയുണ്ട്? 4 നമുക്ക് ഞാൻ പറഞ്ഞു തന്നു, 8:1 മൾട്ടിപ്ലക്സറുണ്ട്, 16:1 ഉണ്ട്, 32:1 മൾട്ടിപ്ലക്സേഴ്സ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം നമുക്ക് എന്താണ് ഡി മൾട്ടിപ്ലക്സർ. ഡി മൾട്ടിപ്ലക്സർ ഇസ് എ കോമ്പിനേഷണൽ സർക്യൂട്ട് ദാറ്റ് പെർഫോം ദ റിവേഴ്സ് ഓപ്പറേഷൻ ഓഫ് മൾട്ടിപ്ലക്സർ. മൾട്ടിപ്ലക്സറിൻ്റെ റിവേഴ്സ് ഓപ്പറേഷൻ ആണ് എന്തിൽ ചെയ്യുന്നത്? ഡി മൾട്ടിപ്ലക്സറിൽ ചെയ്യുന്നത്. ഇറ്റ് ഹാസ് സിംഗിൾ ഇൻപുട്ട് എൻ സെലക്ഷൻ ലൈൻസ് ആൻഡ് മാക്സിമം ഓഫ് 2:1 ഔട്ട്പുട്ട്. സിംഗിൾ ഇൻപുട്ട് ആണുള്ളത് എന്നാണ്. നമ്മൾ നേരത്തെ ആണെങ്കിൽ മൾട്ടിപ്ലക്സറിലാണെങ്കിൽ എങ്ങനെയാണ്, നമുക്ക് ഇൻപുട്ട്സ് മാറും, ഒരേ ഒരു ഔട്ട്പുട്ടാണ്. പക്ഷേ ഇവിടെ ആണെങ്കിൽ സിംഗിൾ ഇൻപുട്ടും ഔട്ട്പുട്ട്സ് 2:1 ഔട്ട്പുട്ട്സ് ആണുള്ളത്. ദ ഇൻപുട്ട് വിൽ ബി കണക്ടഡ് ടു 1 of these ഔട്ട്പുട്ട്സ് ബേസ്ഡ് ഓൺ ദ വാല്യൂസ് ഓഫ് സെലക്ഷൻ ലൈൻസ്. ഓക്കെ, സോ ദർ ആർ എൻ സെലക്ഷൻ ലൈൻസ്, ദർ വിൽ ബി 2:1 പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് 0s and 1s. സെലക്ഷൻ ലൈൻസ് ഒക്കെ നേരത്തെ പോലെ തന്നെയാണ്. സോ ഈച്ച് കോമ്പിനേഷൻ ക്യാൻ സെലക്ട് ഓൺലി 1 ഔട്ട്പുട്ട്, ഒരേ ഒരു ഔട്ട്പുട്ടിനെ സെലക്ട് ചെയ്യുള്ളൂ. ഡി മൾട്ടിപ്ലക്സേഴ്സ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഡി മക്സ് എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, അതൊരു 1/4. അപ്പോൾ നമുക്ക് തിരിച്ചു വരും, ഒരു എന്താണ്, ഒരു ഇൻപുട്ടും 4 ഔട്ട്പുട്ടും ഉള്ള ഡി മൾട്ടിപ്ലക്സർ ആണ്. അപ്പോൾ ഹാസ് 1 ഇൻപുട്ട്, 2 സെലക്ഷൻ ലൈൻസ് S0 and S1 ആൻഡ് 4 ഔട്ട്പുട്ട്സ് Y3 Y2 Y1 and Y0. ബ്ലോക്ക് ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ദി സിംഗിൾ ഇൻപുട്ട് I വിൽ ബി കണക്ടഡ് ടു 1 of the 4 ഔട്ട്പുട്ട്സ്. ഓക്കെ, 4 ഔട്ട്പുട്ട്സിൽ കണക്ട് ചെയ്യും, Y3 to Y0 ബേസ്ഡ് ഓൺ ദ വാല്യൂ ഓഫ് സെലക്ഷൻ ലൈൻസ്. സെലക്ഷൻ ലൈൻസ് അനുസരിച്ച് S1 ഉം S0 അനുസരിച്ച് ഔട്ട്പുട്ട് കണക്ട് ചെയ്യും. ട്രൂത്ത് ടേബിൾ നമുക്ക് നോക്കാം. അപ്പോൾ S0 0 0 0 1 1 0 1 1 ആണ് പോസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതിനെ ഓരോന്നും നോക്കുക. ഓക്കെ, ഓരോന്നിലും ഓരോ ആദ്യത്തിലെ ഇപ്പോൾ S0 0 ആകുമ്പോൾ ആദ്യത്തിലായിരിക്കും ഔട്ട്പുട്ട് വരുന്നത്, Y0 ആയിരിക്കും ഹൈ, അടുത്തതിൽ Y1 Y2 Y3, ഇങ്ങനെയായിരിക്കും നമുക്ക് ഔട്ട്പുട്ട്സ് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് എഴുതാമല്ലോ. Y3 യുടെയും Y2 ൻ്റെയും Y1 ൻ്റെയും Y0 എഴുതിയിട്ട് നമുക്ക് അതിന് എന്ത് ചെയ്യാം, ഒരു സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാം. ഓക്കെ, അതറിയാം വരയ്ക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, ഡി മൾട്ടിപ്ലക്സേഴ്സ് എന്ന് പറയുന്നത്. ഡി മൾട്ടിപ്ലക്സേഴ്സും ഇതുപോലെ എന്തുണ്ട്, നമുക്ക് ഡി മൾട്ടിപ്ലക്സേഴ്സ് വരുമ്പോൾ എന്താണ്, നമുക്ക് തിരിച്ചു വരും അല്ലേ. ഡി മൾട്ടിപ്ലക്സേഴ്സിൽ നമുക്ക് തിരിച്ചു വരും. അപ്പോൾ അതും ഒരുപാട് കോമ്പിനേഷൻസ് ഉണ്ട്. 1 × 2 മൾട്ടിപ്ലക്സ്, 1 × 4 ഡി മൾട്ടിപ്ലക്സ്, 1 × 8, 1 × 16, 1 × 32. അപ്പോൾ ഇത്രയും ഡി മൾട്ടിപ്ലക്സേഴ്സ് അവൈലബിൾ ആണ്. ഓക്കെ,
അപ്പോൾ ഇതും സെലക്ഷൻ വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് മൾട്ടിപ്ലക്സേഴ്സും ഡി മൾട്ടിപ്ലക്സേഴ്സും എന്താണെന്നുള്ളത് പറഞ്ഞു തന്നു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ക്ലാസ്സസ് ബുധനാഴ്ച മുതൽ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പോളിടെക്നിക് ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സിൻ്റെ. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എല്ലാവരും കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.